നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ പറയുക, പണിക്കാർ ഏത് ഫീൽഡിലായിക്കോട്ടെ ഓല ഭക്ഷണത്തിലും കൂലിയിലും നിങ്ങൾ വിട്ടീച്ച് വരുത്തരുത്. പിന്നെ കുട്ടികളെ, കളയാടി രാഘവന്റെ വിടൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. കിണറിൽ കളിക്കുകയാണെങ്കിൽ പണിയുണ്ട് പാടും. പൊന്നാറ കുട്ടികളെ, ഇന്നത്തെ പണി എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കിണർമല് ഒരു ഹാഫ്ലേ വിട്ടീനി, അതിന്റെ ഷീറ്റൊക്കെ ഊരണം, വൈകുന്നേരം ആകുമ്പോഴത്തേനും അലമാറ പടുക്കണം. പക്ഷെ ക്രിറ്റിക്കൽ എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഡേഞ്ചർ എന്താന്ന് പറയാം, വീട്ടിൽ താളം ഇവിടെ ഉണ്ട്, മൂപ്പര് എന്താന്ന് പറയാം, ഒരേ ഒരു വാശിയാ, പൈസാന് കൈ തരൂല, പെട്ടിയിൽ വെക്കാൻ നമുക്ക് വാണ്ട എടുത്തുണ്ടായിക്കൊണ്ട് മൂപ്പര് പറയണേ. പക്ഷെ സ്പാൻ എങ്ങനെ ഊരും കേട്ടോ അയ്യാ, ഇതാട്ടോ സ്പാൻ, എന്താ ഇവിടെ സ്പാൻ ഊരാണ്ട്, സ്പാനുമെല്ലാണ് ഷീറ്റ് ഇരിക്കുന്നത്. അപ്പൊ അത് ഊരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് മിഷീൻ എനിക്ക് കറക്കേണ്ടി വരും, അതൊന്ന്. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, പിന്നെ നമുക്ക് കിണറൊക്കെ വറ്റിക്കണം കേട്ടോ, ഈ കിണറൊക്കെ ഫുള്ള് വറ്റിക്കാനുള്ളതാണ്. ഇതാ ഇതുമല്ല ഇരുന്നു കണ്ടാണ് ഈ പലക മൊത്തം ഊരാൻ വേണ്ടി പോണത്. പിന്നെ ടു എച്ച് പിന്നെ മോട്ടർ വയ്ക്കുക, ഇത് നന്നാക്കാനുള്ള കിണറല്ലേ. അതാണ് പറഞ്ഞത്, സ്പാൻ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ബീമിന്റെ കാട്ടി പുറത്ത് സ്പാൻ വെക്കണം. അപ്പൊ നമുക്ക് ഊരാനും സുഖമാണ്. ആദ്യ പട്ടി കിടക്കി പല കിടക്കി സ്പാൻ വെച്ചതിന്റെ ഉപകാരം കണ്ടോ, സ്പാൻമേലാണ് ആ സീറ്റ് കളിക്കണേ. മക്കളെ, സേഫ്റ്റിന്റെ ഭാഗമായിട്ട് ഈ കാണുന്ന സ്പാൻ്റെ ബോൾട്ട് ടൈറ്റ് ആട്ടോ. അപ്പോൾ ഒരു കാര്യം എന്താ, ഇതിനിടയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെയാണ് കെട്ടുക മേത്ത്, എന്തിനാണെന്നറിയോ. അപ്പൊ നമുക്ക് ഒന്നും പാടെ ഒരു സേഫ്റ്റി താക്കുമായി. ഞാൻ മെഷീൻ ഒന്നും പാടെ ഇട്ടിയാ, കുരിയച്ചനോടാ കളി, വെട്ടി കിട്ടും പാടെ അടുപ്പിലാക്കും. എന്നാ കൂടി നാലാറിന്റെ സാധനം ഊരി നോക്കിയ, ഇതൊക്കെ കൈപ്പണിയാ. സ്പാൻ തയ്ക്കാൻ പാടില്ല, സ്പാൻ തയ്ച്ച കഴിഞ്ഞ് കെട്ടഞ്ഞ് ഈ സ്പാൻ മണ്ണുമലാണെങ്കിൽ ഈ കളി ഒന്നും പറ്റൂല. എത്ര അനുകരിച്ചാ നോക്കിയാലും നിങ്ങൾ ചെയ്യരുത്, അത് തന്നെ പറയാറില്ലേ. കാരണം എന്താ പറയാ, ഈ ഷീറ്റൊക്കെ ഇതൊന്ന് ഊരി പറഞ്ഞ ബോഡി ബാലൻസ് അപാരായിരിക്കണം. എന്താ അഡ്ജസ്റ്റ്മെന്റ് ആണ് പോണേ, കഴിഞ്ഞിട്ട് ഷീറ്റ് കഴിഞ്ഞ് രണ്ട് അഡ്ജസ്റ്റ്മെന്റും മൂന്ന് മെയിൻ ഷീറ്റും ഫുള്ള് ഇട്ടു. ഈ സ്പാൻ മാത്രമല്ല ഉള്ളു, എന്താ പണി വെച്ചാല് ഈ സ്പാൻ ഊരാ. എപ്പോഴും പറഞ്ഞ കാര്യം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലെ റീലുണ്ടൊന്നും കളി ഓടിയെത്തൂല. എന്തേ കളി എന്താ പറയുക, തൊള്ള എത്ര പറഞ്ഞാലും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാ വന്ന് നമ്മ മൊബൈൽ എവിടെ തരാം, ടൈമെ പാത്ത് പാത്ത് കൂടി. നാൾക്കാർക്ക് ആർക്കും തിരിയാതെ എത്ര മണിക്ക് നമ്മ വേലക്ക് വരരുത്, എപ്പതാ പോവത്. എന്നാ സ്പാൻ ഊരാ, അവിടെ ഇവിടെ 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 നേരെ തറമക്കണ്ട് പോട്ടെ. നമ്മുടെ അടുത്ത് നീ കെട്ടാൻ മറിയില്ലല്ലോ, കല്ല് അവിടെ ഭീമിന്റെ മുകളിലെ കാറ്റൂല. ഭീമിന്റെ മുകളിൽ എന്താ കുഴപ്പം എന്താ പറയുക, മറിഞ്ഞു മറിഞ്ഞ ആളെ തലേക്കന്നെ പോണു. ഇവിടെ ഒട്ടി ഒട്ടിയ അത് മതി. എന്താ സംഭവം വെച്ചിരിക്കുകയാണെങ്കിൽ, വെള്ളത്തിന് ഫോഴ്സ് കൂടുമ്പോൾ ചിലപ്പോൾ എന്തോ അല്ലേ, ഇത് ഈ പൈപ്പ് കെട്ടാൻ വേണ്ടിയിട്ട്, വലിക്കുന്ന പൈപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ആട്ടോ. പല ജാതി തരികിടകൾ ഉണ്ടാവും, പല ജാതി തരികിടകൾ. യെസ്, അവിടെ ഓണാക്കിയ ഓണാക്കേ ഇടയിലേ, എന്താ പൈപ്പ് ഇളകുന്നുണ്ട്, ഇങ്ങോട്ടൊക്കെയാ ഓണാക്കിയ പോത്തിന് പൈപ്പ് ഇളകൽ തുടങ്ങിട്ടോ. അത് വരുന്നു തറമ്മല്, തറമ്മല് വെള്ളം ഫുള്ളണ്ടി ഇരുന്നോട്ടെ. വെള്ളത്തിന്റെ പോയി ചോദിക്കുന്നു മോട്ടോർ ആകുമ്പോൾ ലാഭം എന്താ വെച്ചാല് ഇതെന്താ ഫുൾ തിക്നസ് വെള്ളം വരുന്നുണ്ട്, മറ്റേത് എപ്പം തീരാനാ പണി.
ചില ആൾക്കാർ പറയും തറയിലൊക്കെ വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ കല്ല് താവൂലെന്നുള്ളത്. കണ്ട ഇതിന്റെ ഇടക്കട്ട കാണാൻ പറ്റും. ഓൾറെഡി ഇപ്പൊ തറ ഫുൾ സെറ്റാണ്. വല്ലിപ്പേ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം, ആ കിണറത്തെ മൊത്തം വെള്ളം ഈ തറയിൽ തന്നെ പോയിക്കോട്ടെ. ബാക്കിയുള്ളത് മതി നമുക്ക്. മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ നമുക്ക് എന്താ കുഴപ്പം. ഇതിന്റെ മുകളിൽ അൾമാർ ഇതുണ്ട്, കിണറിന്റെ പഴയ അൾമാർ കേട്ടോ. അപ്പൊ ഇതൊക്കെ പൊളിച്ച സമയത്ത് ഇത് ഉയർന്ന പറമ്പായി, ഇത് താന്ന പറമ്പായി. ആ സമയത്ത് അൾമാറ മൊത്തം പൊളിച്ചപ്പോ ഇവിടെ ചുരണ്ടി എടുത്താണ്. അതിൽ ഒരുപാട് മണ്ണ് കിണറ്റിക്ക് വീണ്. ആ മണ്ണാണ് ഇപ്പൊ എടുക്കാൻ വേണ്ടി പോണത്. അതിന് ഉരുളിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മള് വക്കറ്റിൽ തന്നെ വലിക്കിട്ടോ. പിന്നെ കുറെ ആൾക്കാർ എന്താ പറഞ്ഞറിയോ, ഇതാണ് മെയിൻ കണ്ടന്റ്. എന്താണ് ആഫ് ഇട്ട് കഴിഞ്ഞാല് ശ്വാസം കിട്ടൂല എന്നുള്ളത്. അപ്പൊ നമ്മൾ തീ എത്തിച്ച് കണ്ട് ഇട്ട് കഴിഞ്ഞാല് ഈ കിണറിന്റെ ഉള്ളിൽ പുക കെട്ടിക്കെടുക്കും, അത് മുസീബത്ത് ഉണ്ടാക്കും, അത് ചതി, അത് നമ്മൾ സമ്മതിക്കില്ല. അതിന് നമ്മുടെ അടുത്തുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇതാ. ഓറിയന്റിന്റെ ഫാനാ, വേറെ ലെവലാ. ഏത് ശ്വാസം കിട്ടാത്ത കിണറിലും കേടുന്നു ഉറങ്ങാം ഈ ഫാനിട്ട് കണ്ട്. എന്തേ ഏത് ഫാൻ സെറ്റല്ലേ? ഞാൻ പറയണ എന്താ വെച്ചാൽ അവിടെ ക്രോസ് കാലിട്ടാ, ഇവിടെ ഒരു എന്തൊക്കെ ഇവിടെ ഒരു കാല് ക്രോസ് കൊടുത്താൽ ഉമേശ അങ്ങോട്ടൊക്കെയാ ഇത് കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ നിന്ന് വലിക്കാലോ പോരെ. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഈ ഷീറ്റും പലൊക്കെ പൊളിച്ച സമയത്ത് ഇവിടെ പാറ ചെത്തിക്കാണ്ട് പാറമ്മക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷീറ്റും പല കയറ്റി വെച്ചിരുന്നത്. ഇപ്പൊ പല എടുത്തപ്പോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഞാൻ ഗ്യാപ്പ് അടയ്ക്കുക. അതിന് നോക്കിയാണ് ഇരുത്തം നോക്കിയാണ്, പിന്നെ ഇതിന് മുകളിലത്തെ കയറ് വരണൊക്കെ സേഫ്റ്റി നോക്കി. ആ കയറ് നേരെ വന്നിട്ട് ഉടുക്കാൻ വരണൊക്കെയാ ഊരമ തന്നെ. എന്താ കറക്റ്റ് ഊരമല കേട്ടോ, ഉടുക്കും പോകില്ല. ഇനി കുമാൻഡ് അടിക്കുക, ഇങ്ങനെ എടുക്കുക, നേരെ ഉള്ളിലിതാ ആ ഓട്ടം അടിക്കുക. അതാ ഓരോ ഉണ്ട തരണ നോക്ക്, ഇങ്ങനെ എടുക്കുക, ഇതാ അടയ്ക്കുക, എടുക്കുക, ഇതേപോലെ അടിക്കുക. കിണറിനെ മെയിൻ്റെനൻസ് വർക്ക് വന്ന് കഴിഞ്ഞാൽ ശരിക്കും കിണർ എപ്പോഴാണ് ക്ലീൻ ആക്കേണ്ടതെന്ന് അറിയാം. ഈ കിണറിൻ്റെ അവസ്ഥയിൽ അൾമാറ കെട്ടി തേച്ചതിൻ്റെ ശേഷം ക്ലീൻ ആക്കലാണ് നല്ലത്. കാരണം തേക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രോങ്ങും സിമെൻ്റ് ഒക്കെ അതിൽ വീകും. പക്ഷേ ഈ സൈറ്റിൽ കുടിക്കാൻ വെള്ളമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, തേപ്പ് ഇപ്പം ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് അറിയാം, ഇവിടെ വീടിൻ്റെ പണി അടക്കാനുള്ളതല്ലേ, അപ്പോൾ പടവൊക്കെ വരാനുള്ളതല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ക്ലീനിങ്ങാണ്. ക്ലീനിങ്ങിന് ശേഷമാണ് ഇവിടെ അൾമാറ കെട്ടാൻ വേണ്ടി പോണത്. അൾമാറ കെട്ടുന്ന സമയത്ത് കുറച്ച് തരി പൊടിയൊക്കെ അതിൽ വീണെന്ന് വെച്ചിട്ട് ബാധിക്കൂല. നമ്മളെന്തായാലും ബിഗാണ്ട് കുറേ നോക്കൂലേ, ബിഗാണ്ട ശ്രദ്ധിക്കും. പക്ഷെ പറഞ്ഞ തരികയാണ്, പല ആൾക്കാരും പറയും മണ്ടന്മാരെ പൊട്ടന്മാരെ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം എന്താണെന്ന് അറിയോ, ഒരു ദിവസം കൊണ്ട് മാക്സിമം എന്താണ് ക്ലീനിങ്ങും അൾമാറൊക്കെ ഒപ്പനാണ് കെട്ടാന്നുള്ള പ്ലാനിങ്ങിൽ അല്ലേ. പലപൊളി കഴിഞ്ഞില്ലേ, ആളെ പറ്റിച്ചിട്ട് കാര്യമില്ല. ഓരോ സൈറ്റിൽ ഓരോ ഐഡിയക്കാണ് ഞങ്ങൾ പണിയെടുക്കുക, അതെല്ലാ വീഡിയോയിലും പറഞ്ഞുതരുന്നുണ്ട്. അപ്പൊ സെറ്റ് ഇട്ടോ, ഫുള്ള് ഫിനിഷിങ് ഫുള്ള് ഫിനിഷിങ് ആണ് കയറിയാലോ. ഓ എഗരം പോവോ, എഗരം പോവോ, എഗരം പോവില്ല, എഗരം പോവോ, എഗരൊക്കെ ഫുൾ സെറ്റ് ആക്കിയാ മോനെ. കാലത പോണി, കാലത പോണി, ഒന്നുമില്ല അങ്ങോട്ട് കൊണ്ടുവന്നില്ല. കൈവിട്ട കളിയാണ് മക്കളെ. അപ്പൊ അത് കഴിഞ്ഞു, നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ പറയോ, പണിക്കാർ ഏത് ഫീൽഡിലായിക്കോട്ടെ ഓലെ ഭക്ഷണത്തിലും കൂലിയിലും നിങ്ങൾ വിട്ടീച്ച് വരുത്തരുത്. അത് വരുത്താതെ നിന്ന് കഴിഞ്ഞാല് ബർക്കത്തിന്റെ എട്ടിന്റെ കളി നിങ്ങളെ സൈറ്റില്. ഇനി ഇത് അടച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, ഫാൻ ഇറക്കുക, കിണറിലാക്കി ചളി വാരുക. ഉച്ചകുമ്പോത്തിന് എന്ത് ചെയ്യണം, ചളി വാരത് കഴിഞ്ഞിട്ട് അതുമാരി ഇട്ടി കൊടുക്കുക. കിണർമല ഹാഫ് സ്ലേവ് പൊളിച്ചതിന്റെ ശേഷം നമ്മള് കിണറിന്റെ ഉൾഭാഗം അടുപ്പി കാണിച്ചു തരുന്നത് ഇങ്ങോട്ടൊക്കെയാണ്. ഫുള്ള് പക്ക ഗ്രൗട്ടഡ് ഫിനിഷിംഗ് ആണ്. അതേപോലെ തന്നെ മൂലയില് ഫുള്ളായിട്ട് സിമെന്റ് ഒക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കി അടച്ചു കൊടുത്തു കേട്ടോ. സൂപ്പർ ആക്കിയാണ് കേട്ടോ, ഇനി ഒന്നും പറയാനില്ല. കിട്ടണത്തോളം പേപ്പർ എടുത്തിന്, നല്ല ഗ്രൗണ്ട് ഫിനിഷ്ഡ് നമ്മളെ സീറ്റ് വെച്ചോണ്ട്. എന്താ പാട് ഓണാക്കിയോ, അപ്പൊ ഇവിടെ തിരിക്ക ആ സെറ്റ് ഇട്ടോ. പിന്നെ ഇത് കാണിച്ചു കൊടുത്താ, കെട്ടമ്പി ഇങ്ങനെ കെട്ടിക്കുക. ഡൈമലാണ് വയർ കൊടുത്തിക്കണ്ടേ. പിന്നെ വയറിന് ലെങ്ത് വേണം കേട്ടോ, ലെങ്ത് ഇല്ലാഞ്ഞാല് കിണറ്റിക്ക് എത്തൂല. ഇത് ചളി ഇറക്കില്ലല്ലോ നമുക്ക് വെച്ചിട്ട്, ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് മാറ്റി ചെന്നു കേട്ടോ. പിന്നെ ഇതാ പോണേ, ഇതാ പോണേ, ഫാൻ ഇതാ പോണേ, അല്ല കാറെന്താ പാടേ, ഫുൾ സെറ്റ് ഞാൻ കേട്ടോ. ഇത് ഇറക്കിയ ഞാൻ ഇറങ്ങട്ടെ, ഇത് ഇതിന്റെ കൂടെ വല്ലോ ഇറക്കിക്കോ. ഞാൻ ഇറങ്ങട്ടെ, ഇനി ഇവിടെ സെറ്റ് ഇട്ടാ കേട്ടോ. കുട്ടികൾ ഇറങ്ങാൻ പോട്ടെ, കുട്ടികൾ ഇറങ്ങാൻ പോട്ടോ, ശ്രദ്ധിക്കണം. സെറ്റല്ലേ, സോസ് ഉണ്ടാവൂലേ, ഉണ്ടാവോ സോസ്, ഉണ്ടാവോ സോസ്, ഉണ്ടാവോ സോസ്, ഉണ്ടാവോ. അസലെ വിട്ട കിണറിൽ ഇറങ്ങാറുണ്ട കുറച്ചൊരു ബേജാറിട്ട്, അതൊക്കെ പൊഴിഞ്ഞ് തലേക്ക് പോകുന്നുള്ളത്. ചങ്ങായിമാരെ, കിണറിന്റെ മുകളിലത്തെ അവസ്ഥ നോക്കിയാണ്, പകുതി സ്ലേത്, ബാക്കി പകുതി കൂടെ മാത്രം വെളിച്ചം വരുന്നുള്ളൂ. വക്കറ്റ് സെറ്റല്ലേ, ആ വെറ്റ വെറ്റ വെറ്റ, ആ അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തോട്ടെ.
പിന്നെ കിണറിന് അടിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ആപ്സിലെ വിട്ടിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഒരു വിങ്ങലും വരുന്നില്ല. അതിന്റെ മെയിൻ കാര്യം എന്താണ്? എമ്മാരി കാറ്റ് മക്കളെ, എങ്ങോട്ട് നോക്കി, സൂപ്പർ കാറ്റ്, സൂപ്പർ കാറ്റ്. പിന്നെ കിണറിൽ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു രണ്ട് പടവ് മുകളിൽ വരെ നിന്നിട്ട് അവിടുന്ന് കിണറിലെ ചുറ്റുഭാഗം ഫുള്ള് നോക്കണം. പാമ്പുകൾ ഉണ്ടാവും, തേളുകൾ ഉണ്ടാവും. അപ്പൊ ഈ കിണറിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഞാനിപ്പോ ഈ കിണർക്ക് ഇറങ്ങിയത്. കിണറിന്റെ അടിയത്തെ അവസ്ഥ ഒക്കെയാണ്. ഞങ്ങളെ മോട്ടറാണ് നിൽക്കുന്നത്, വെള്ളം മഴക്കാലാണ്, ഓറില്ല, ഓറില്ല. എന്നിട്ട് നോക്കി കിണറിന്റെ അടിയിൽ മട്ടിപ്പാറ, മട്ടിപ്പാറയിൽ നിലം നിർത്തിയ കിണറാട്ടോ. എന്നിട്ട് നോക്കി എല്ലാം കണ്ടോളി, ഇതാ മട്ടിപ്പാറയിൽ നിലനിർത്തിയിട്ട് സെന്ററിൽ ഒരു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട്. ആപ്പാടെ ഒരു 10-30 വക്കറ്റ് മണ്ണ് എന്തായാലും ഉണ്ടാവും. ഇതാ അടക്കി, സൂപ്പർ. ഒന്നും പറയില്ല, സിമെന്റ് കുറച്ച് ഗുണമുണ്ടല്ലേ, കൊറേ മണ്ണി മണ്ണൊക്കെ കയറ്റി എങ്ങനെ ഗുണമെന്ന് അറിയാം. അവിടെ മോർന്ന് ഗുണം മണ്ണട്ടോ. അപ്പൊ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ആക്കാൻ പോണേ. ഒക്കെ സെറ്റല്ല നോക്കിട്ടോ, കൈക്കോട്ട് വരുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട് കേട്ടോ, വെള്ളം വെക്കണേ. കിണറിന്റെ അടിഭാഗം കരിമ്പാറല്ലാത്ത സ്ഥിതിക്ക് അർമാറ പൊളിച്ചപ്പം വീണ പുതിയ മണ്ണും അതിന്റെ കൂടെ തന്നെ കുറച്ച് കാലമായിട്ട് ഈ കിണർ നന്നാക്കിയില്ലേനി. അപ്പൊ അതിലുണ്ടായിരുന്ന പഴയ ചീടി മണ്ണ് ചളിയായി എടുക്കേണ്ടി അതൊക്കെ വാരി ഞങ്ങളിപ്പം ഒരു ഉറപ്പുള്ള നിലയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ നീ സൂപ്പറാക്കി വെച്ചിന്. നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതിന്റെ ലെവലിൽ മണ്ണുണ്ട്. ഇനി ഈ ഒരു അവസാനത്തെ തള്ളപ്പടവിന്റെ ഈ കിണറിന്റെ അടിയിൽ ഇനിയും താത്താൻ പറ്റൂട്ടോ. നമുക്ക് ചെറിയൊരു അൽമാറ കെട്ടുന്ന പണിപാട് ഉണ്ടായതുകൊണ്ട് ഏകദേശം നല്ലൊരു ഉഷാറില് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഇറക്കി ചുരട്ടി ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന വെള്ളത്തിന് വാസന ഉണ്ടാവില്ല. സെറ്റ് ഇടങ്ങി ഫുള്ള് റെഡി ട്ടോ. എന്താ പാടേ, ഓക്കല്ല അടക്ക റെഡിയല്ല. ഓക്കെ അടിയിലെന്താ പാട്? അടിയിലൊക്കെ സൂപ്പറാ മക്കളെ. പിന്നെ കുട്ടികളെ, കളയാടി രാഘവന്റെ വിടൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. കിണറിൽ കളിക്കുകയാണെങ്കിൽ പണിയുണ്ട് പാടും. പറഞ്ഞാലേ സംഭവം സെറ്റാട്ടോ. ഒരു പേടിയും പഠിക്കണ്ട. കിണറില് വെള്ളം ഇവിടെ കുടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇനി പണി. എന്താന്ന് അറിയാം, അൾമാറ ഒരു പാറ്റല്. ആദ്യം ചോറെടുത്തേക്ക്, എന്നിട്ട് അൾമാറ ഇട്ട മുതല്ലേ സാപ്പാട്, അപ്പുറം എന്താ വേല. കുട്ടികളെ, രാവിലെ 11 മണിക്ക് വന്നിട്ട് ഈ കിണർമത്തെ ഹാഫ് സ്ലേവിൽ ഉണ്ടായിരുന്ന സ്പാനർ, ഷീറ്റ്, പലകൊക്കെ ഫുള്ള് ഊരി പുറത്ത് കിട്ടാൻ ശേഷം കിണറിൽ ഇറങ്ങിയിട്ട് ഫുള്ള് ചണ്ടി അടിച്ച് പുളിയാക്കി വാരിട്ടെടുത്തിട്ടൊക്കെയാണ്. ചീടിയൊക്കെ അടക്കം ഫുള്ള് സെറ്റാക്കി. അതിൻ്റെ ശേഷമാണ് ഈ കാണുന്ന ചെങ്കല്ല് വെച്ച് കണ്ട് കിണറിന് അളമാറ, അതും പക്ക മിയത്തിൽമിയ കെട്ടാണ്. ഇങ്ങോട്ടൊക്കെയാണ് വളവൊക്കെ അങ്ങനെ ഉണ്ട്, തേങ്ങാപ്പൂളി ചൊരണ്ടിയ മരുന്നുണ്ട്. ഇതാ കാണിച്ചു കൊടുത്താണ്, ആൾക്കാർ ഫുള്ളുണ്ട് കാണട്ടെ. പിന്നെ കുറേ ആൾക്കാരോട് ഒരൊറ്റ കാര്യം അവരുള്ളൂ, കളിയാക്കുക, തൊള്ള മാത്രം പോരാ, വറക്കെടുത്ത് കാണിക്കണം, അതിനാണ് കായി. ഓക്കേ.